നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മലയാളമാണ് പഠിക്കുന്നത്. മലയാളത്തിൽ നമ്മുടെ സിലബസിലുള്ള പദശുദ്ധി, പദശുദ്ധി, വാക്യശുദ്ധി, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സാധാരണയായിട്ട് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 25 മുൻവർഷ ചോദ്യങ്ങളാണ് പദശുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ട്. അതൊരു ടെസ്റ്റ് പോലെ, ഒരു എക്സാം പോലെയാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോന്നും ആൻസർ ചെയ്യുക, തെറ്റിപ്പോയത് അപ്പം തന്നെ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ ഭാഗം പഠിച്ചെടുക്കാൻ എളുപ്പമെന്ന് തോന്നുന്നു. അല്ലാതെ ബൈഹാർട്ടൊന്നും പഠിച്ച് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ അധിക വർഷവും മിക്ക ചോദ്യങ്ങളും റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലാത്തവ നമുക്ക് ഇതുപോലെയുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ എത്ര മാർക്സ് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ തെറ്റിപ്പോയതൊക്കെ അപ്പോൾ തന്നെ പഠിച്ചെടുക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ്. കവിയിത്രി എന്നുണ്ട്, കവയിത്രി എന്നുണ്ട്, കവയത്രി എന്നുണ്ട്, കവിയത്രി എന്നുണ്ട്. ഇതിലേതാണ് ശരിയായ പദപ്രയോഗം? ശരിയായ പദപ്രയോഗം ഓപ്ഷൻ ബി ആണ്, കവയിത്രി. കവയിത്രി എന്നതാണ് ശരിയായ പദപ്രയോഗം. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തതും ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്ന ചോദ്യമാണ്. പ്രതിനിധീകരിക്കുക, 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 പ്രതിനിധീകരിക്കുക. ഇതിലേതാണ്, ഇവിടെ തായിൻ്റെയും തായിൻ്റെയും കളിയാണ്, ഇതിലേതാണ് ശരിയായ പദം എന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, പ്രതിനിധീകരിക്കുക. പ്രതിനിധീകരിക്കുക എന്നതാണ് ശരിയായ പദപ്രയോഗം. അറിയാത്തവർ എഴുതി പഠിക്കുക. മൂന്നാമത്തതും ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്ന് തന്നെയാണ്. ബ്രഷ്ട്, ബ്രിഷ്ട്, ബ്രഷ്ട്, ബ്രിഷ്ട്. അപ്പോൾ ഏതാണ് ശരിയായ പദം? ഇവിടെ ശരിയായ പദം ഓപ്ഷൻ എ ആണ്, ബ്രഷ്ട്. ബ്രഷ്ട് എന്നതാണ് ശരിയായ പദം. അടുത്തത് പശ്ചാത്തലം, 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 പാശ്ചാത്തലം, പശ്ചാത്തലം. ഇതിലേതാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ശരിയായ പദം? ഓപ്ഷൻ ഡി ആണ്, പശ്ചാത്തലം എന്നാണ് പറയുക. പാശ്ചാത്തലം എന്ന് പറയില്ല കേട്ടോ, പശ്ചാത്തലം. അഞ്ചാമത്തത് പ്രവർത്തി, പ്രവൃത്തി, പ്രവൃത്തി, പ്രവൃത്തി. അവസാനത്തെ എനിക്ക് വായിക്കാൻ തന്നെ കിട്ടുന്നില്ല. അപ്പം ഇതിലേതാണ് ശരിയായ പദം? ഓപ്ഷൻ ബി പ്രവൃത്തിയാണ്, പ്രവൃത്തിയാണ് ശരിയായ പദം. ആറാമത്തത് കുടിശിക, 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 കുടിശിക. ഏതാണ് ശരിയായ പദം? ഓപ്ഷൻ സി കുടിശിക എന്നതാണ് ശരിയായ പദം. യാദൃച്ഛികം, യാദൃശ്ചികം, യാദൃച്ഛികം, യാദൃശ്ചികം. ഇതിലേതാണ് ശരി? പറയുമ്പോൾ എല്ലാം ഒരുപോലെ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ആ ചായയും ചായയൊക്കെ മാറുന്ന ഒന്ന് നോക്കുക. ഇതിലേതാണ് ശരിയായിട്ട് നമ്മൾ ചെയ്യാറ്? ഓപ്ഷൻ എ ആണ്, യാദൃച്ഛികം, യാദൃച്ഛികം എന്നതാണ് ശരി. അടിമത്തും, അടിമത്തും, അടിമത്തം, അടിമതം. ഏതാണ് ശരി? ഇതിൽ എല്ലാവർക്കും അറിയണം ഓപ്ഷൻ സി, അടിമത്തം. കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല, അടിമത്തം. 9 ശിരഛേദം, 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 ശിരഛേദം. ഇത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ്, ഇങ്ങനെ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ശിരഛേദം, ശിരഛേദം എന്നതാണ് ആൻസർ. 10 അസ്ഥിവാരം, അസ്ഥിവാരം, ആസ്തിവാരം, ആസ്തിവാരം. ഇതെല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒന്നാണ്. ഇതിൽ ശരിയായത് ഓപ്ഷൻ ബി അസ്ഥിവാരം, അസ്ഥിവാരം എന്നതാണ് ശരിയായത്. അത് മറ്റേ അസ്ഥി എന്ന് പറഞ്ഞാൽ എല്ലാണ്, അപ്പോൾ ആ അസ്ഥിയല്ല, അസ്ഥിവാരം എന്നെഴുതുന്നത് ഇതാണ്. അടുത്തത് പശ്ചാത്താപം, പാശ്ചാത്താപം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അത് എക്സ്ട്രാ വന്നു പോയതാണ്. ഇതേതാണ് എല്ലാവർക്കും അറിയാം, പശ്ചാത്താപം എന്നതാണ്. 13 ഹാർദവം, ഹാർദവം, ഹാർദം, ഹാർദം. ഇതും സാധാരണയായിട്ട് വാക്യശുദ്ധിയിലും പദശുദ്ധിയിലും ഒക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പം നന്നായി പഠിച്ചു വച്ചിരിക്കുക. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹാർദം, ഹാർദമായ സ്വാഗതം, ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അപ്പം പലപ്പോഴും വാക്യശുദ്ധിയിൽ ഉണ്ടാവും ഹാർദവമായി എന്നൊക്കെ, ഹാർദം എന്നതാണ് ശരി. 14 സൃഷ്ടാവ്, സൃഷ്ടാവ്, സ്രഷ്ടാവ്, സ്രഷ്ടാവ്. ഇതിലേതാണ് ശരിയായ പദം? ഓപ്ഷൻ സി സ്രഷ്ടാവ് എന്നതാണ് ശരിയായ പദം. സ്രഷ്ടാവാണ്. അടുത്തത് ഉദ്ഘാടനം, 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 ഉദ്ഘാടനം,
ഉദ്ഘാടനം പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഒരുപോലെ ഉണ്ടാവും. നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക ഏതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ഉദ്ഘാടനം. അടുത്തത് പുനർചിന്ത, പുനർചിന്ത, പുനശ്ചിന്ത, പുനചിന്ത. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ പുനർചിന്ത, പുനർചിന്തയാണ് ആൻസർ. പതിനേഴ് ഷഷ്ടി, 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 ഷഷ്ടിമൂർത്തി എന്നൊക്കെ നമ്മൾ പറയൂലേ, ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ഷഷ്ടി എന്നതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കേട്ടോ, അറിയാത്തവർ എഴുതിയെടുക്കുക. അഷ്ടകം, 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 അഷ്ടകം ഏതാണ്? ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്കല്ലേ, അഷ്ടകം എന്നൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ്. ശരിയായ പദപ്രയോഗം ഓപ്ഷൻ സി അഷ്ടകമാണ്, അഷ്ടകം. പത്തൊമ്പത്, ഇതിൽ ശരിയായ പദം ഏത്? അന്തഛിദ്രം, അന്തഛിദ്രം, അന്തഛിദ്രം. എല്ലാത്തിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, അപ്പോൾ ഏതാ നോക്കുക. ഓപ്ഷൻ ബി അന്തഛിദ്രമാണ്. ഓപ്ഷൻ ബി തന്നെയാണ് ഓപ്ഷൻ സിയും അല്ലേ, വ്യത്യാസമൊന്നുമില്ല. അന്തഛിദ്രം ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ശരിയാണ്. അടുത്തത് നിഘണ്ടു, 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 നിഘണ്ടു ഏതാണ്? ഇതിലേത് നിഘണ്ടു ആണ് ശരിയായത്? ഇതിൽ ശരിയായിട്ടുള്ള പദപ്രയോഗം ഓപ്ഷൻ എ ആണ്, നിഘണ്ടു. നിഘണ്ടു എന്ന് ഇങ്ങനെ കേട്ടോ എഴുതുക. അടുത്തത് ഇത് നമ്മളെ പ്രീവിയസ് നമ്മൾ ഇന്നാൾ മോക്ക് ടെസ്റ്റിൽ ചെയ്തതാണ്. അതിഥി എന്നതിൻ്റെ ശരിയായ പദപ്രയോഗം എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അതിഥി. അതിഥി എന്നതാണ് ശരിയായിട്ടുള്ള പദപ്രയോഗം. അംഗവൈകല്യം, ഇതും നമ്മൾ ചെയ്തതാണ്. അംഗവൈകല്യം എന്നുള്ളത് എങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതുക? ഓപ്ഷൻ എ ആണ് അംഗവൈകല്യം. അംഗം എന്നാണ് അവയവം, അംഗവൈകല്യം ഓപ്ഷൻ എ. അടുത്തത് അസന്നിഗ്ധം, അസന്ദിഗ്ധം, അസന്ദിഗ്ധം, അസന്നിഗ്ധം. ഇതിൽ നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നതാണ്, അസന്നിഗ്ധമാണോ അസന്ദിഗ്ധമാണോ എന്നതിലുള്ളത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് അസന്ദിഗ്ധം. അതിന് തെറ്റിപ്പോരുത് കേട്ടോ, അസന്നിഗ്ധമല്ല അസന്ദിഗ്ധം ആണ്. അടുത്തത് ഐച്ഛികം, 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 ഐച്ഛികം. ഇതൊക്കെ നമ്മൾ പ്രൊനൗൺസിയേഷനിൽ തന്നെ ചിലപ്പോൾ നമുക്ക് തെറ്റുപറ്റാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ഐച്ഛികം, ഐച്ഛിക വിഷയം എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇരുപത്തഞ്ചാമത്തെ വാക്ക് സ്നിഗ്ധം, 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 സ്നിഗ്ധം ഏതാണ് ശരിയായ പദപ്രയോഗം? സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ എന്താ, പരിശുദ്ധമായത് അല്ലേ. ശരിയായത് ഓപ്ഷൻ എ ആണ് സ്നിഗ്ധം, സ്നിഗ്ധം എന്ന് ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ പദപ്രയോഗം നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഇന്ന് 25 എത്ര മാർക്സ് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ആ മാർക്സ് നിങ്ങൾ കാര്യമായിട്ടൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒരു ടെസ്റ്റ് പോലെ അറ്റൻഡ് ചെയ്താൽ മതി. നമ്മൾ തെറ്റിയിട്ട് ശരിയാവുമ്പോൾ നമുക്ക് പിന്നെ അത് കുറച്ചും കൂടെ ഓർമ്മയുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും മതി. അടുത്ത ഇനിയും ഉണ്ടാവും, പദശുദ്ധിയുടെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.